ജോലിക്കെത്തി രണ്ടാഴ്ചക്കിടയിൽ പീഡന പരാതിയിൽ അറസ്റ്റിലായി ജയിലിൽ കയറിയ മലയാളി യുവാവിന് 13 വർഷത്തെ ജയിൽവാസം ഉറപ്പാക്കി ലിവർപൂൾ കോടതിയുടെ ഉത്തരവ്. ഇക്കഴിഞ്ഞ ജനുവരി 30 നടന്ന സംഭവത്തെ തുടർന്ന് സ്റ്റുഡന്റ് വിസക്കാരിയുടെ ആശ്രിത വിസയിലുള്ള സിദ്ധാർത്ഥ് നായർ എന്ന 29-കാരനാണ് കുറ്റക്കാരനായി കോടതി കണ്ടെത്തിയിരിക്കുന്നത്. റിമാൻഡിൽ കഴിയുന്ന വേളയിൽ കോടതിയിൽ വീഡിയോ കോൾ വഴി ഹാജരാക്കിയ ഘട്ടത്തിലും താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് യുവാവ് വെളിപ്പെടുത്തിയത്. കുറ്റം ചെയ്തിട്ടും അത് മറച്ചുവെക്കാൻ ശ്രമിച്ചു എന്ന കാരണത്താലാകാം ജയിൽ ശിക്ഷയുടെ അളവ് കൂടിയതെന്ന് കരുതപ്പെടുന്നു. തന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ച സുഹൃത്തുക്കൾ അടക്കമുള്ളവരോട് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ആവർത്തിക്കുകയായിരുന്നു യുവാവ്. ജോലിക്കെത്തി 2 ആഴ്ചയ്ക്കകം ഇത്തരമൊരു കേസിൽ അകപ്പെടുന്നത് അപൂർവം ആയതിനാൽ ഒന്നുകിൽ പെരുമാറ്റ രീതിയിലെ ധാരണ ഇല്ലായ്മ കൊണ്ടോ മറ്റോ സംഭവിച്ചതാകും എന്ന ചിന്തകളൊക്കെ അട്ടിമറിക്കുന്നതാണ് കോടതി വിധി. CCTV ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളോടെയാകണം പോലീസ് കേസ് അന്വേഷണം പൂർത്തിയാക്കി തെളിവുകൾ കോടതിക്ക് നൽകിയിരിക്കുക. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ലിവർപൂൾ ക്രൗൺ കോടതി ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് പ്രതിയെ 13 വർഷം ജയിലിൽ അടച്ചത്. സ്റ്റുഡന്റ് വിസയിലെത്തിയ ഇയാളുടെ പത്നി പഠനത്തിനിടയിലും ഭർത്താവിനെ ജയിലിൽ നിന്ന് രക്ഷിക്കാൻ ഏറെ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ വിരാൾ പ്രദേശത്തെയും ലിവർപൂളിലെയും മലയാളി സംഘടനകൾ സിദ്ധാർത്ഥിന്റെ ഭാര്യയെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും വിഫലമാവുകയായിരുന്നു. തുടർന്ന് 5 മാസത്തിലേറെ ജയിലിൽ കടന്ന ശേഷമാണ് വിചാരണ കോടതി വിധി പ്രസ്താവിക്കുന്നത്. ആശുപത്രിയിൽ രോഗിയായിരുന്ന യുവതിയുടെ നേർക്കാണ് മലയാളി യുവാവിന്റെ കടന്നാക്രമണം ഉണ്ടായതെന്നും പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കാഴ്ചയിലും പെരുമാറ്റത്തിലും സൗമ്യതയും പ്രകടിപ്പിച്ചിരുന്ന യുവാവാണോ ഇതൊക്കെ ചെയ്തതെന്ന നെഗറ്റീവ് കമന്റുകളാണ് സഹപ്രവർത്തകരിൽ നിന്ന് പോലീസിന് ലഭിച്ചത്. താരതമ്യേനെ പുതുമുഖമായ യുവാവിനെ സഹപ്രവർത്തകരിൽ വലിയ ആത്മവിശ്വാസം ഇല്ലാതെ പോയതും കോടതിയിൽ ഹാജരാക്കാനുള്ള രേഖകളിൽ സിദ്ധാർത്ഥിനെതിരായ പരാമർശങ്ങൾ കൂടി ചേർക്കപ്പെടാനും സാധ്യത ഏറെയാണ്. സിദ്ധാർത്ഥിന്റെ അതിക്രമത്തിന് വിധേയായ സ്ത്രീ ഏറെ നാളത്തെ റീഹാബിലിറ്റേഷൻ കോഴ്സിലടക്കം പങ്കെടുത്ത ശേഷമേ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തു. ഒരു ജീവിതകാലം മുഴുവൻ കാത്തുവയ്ക്കാനുള്ള ദുരിതപൂർണമായ ഓർമ്മകളാണ് വിസ്റ്റൺ ആശുപത്രിയിൽ കഴിയവെ സിദ്ധാർത്ഥ് സമ്മാനിച്ചതെന്ന് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ യോസഫ് അൽ റമദാൻ വ്യക്തമാക്കി. സംഭവം അറിഞ്ഞ ഉടൻ സിദ്ധാർത്ഥിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനായതും തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞതും കേസിൽ നിർണായകമായി എന്ന് മെഴ്സിഡൈസ് പോലീസ് പറയുന്നു. കോടതി വിധിയുടെ വിശദാംശങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ മാധ്യമലോകത്തിന് ലഭ്യമായിട്ടില്ല. ജോലിക്കിടയിൽ നടന്ന പീഡന ശ്രമം എന്ന നിലയിൽ 3 വിവിധ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിൽ പ്രധാന സാക്ഷി മൊഴി പീഡന പരാതി ഉയർത്തിയ 41-കാരിയായ രോഗിയുടേത് തന്നെയാണ്. ആരെങ്കിലും സംഭവത്തിന് ദൃക്സാക്ഷികൾ ഉണ്ടായെന്ന കാര്യത്തിൽ ഇപ്പോഴും വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടില്ല. എന്നാൽ പരാതിയിൽ ഗൗരവം ഉണ്ടെന്ന് തോന്നിയതിനാൽ യുവാവിന് ജാമ്യം നൽകാതെ ജയിലിലേക്ക് തന്നെ അയക്കുകയായിരുന്നു കോടതി ചെയ്തത്. സാധാരണ നിലയിൽ കുറ്റമേറ്റെടുത്താൽ ശിക്ഷ കുറയും എന്ന് സഹായിക്കാൻ എത്തുന്ന അഭിഭാഷകൻ പറയാറുണ്ടെങ്കിലും യുവാവ് നിശ്ചയദാർഢ്യത്തോടെയാണ് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വെളിപ്പെടുത്തിയത്. ബ്രിട്ടനിൽ വ്യക്തികൾക്കിടയിലെ പേഴ്സണൽ സ്പേസ് പോലും വളരെ പ്രധാനമാണ് എന്നറിയാതെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായി തീരെ അടുത്തു ചെല്ലുന്നതും അനുവാദം കൂടാതെ സ്പർശിക്കുന്നതുമെല്ലാം പരാതിയായി മാറിയാൽ പീഡന വകുപ്പിലാണ് പെടുത്തുക എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഈയൊരു സംഭവം.